അബുബിള്ളഹിമിൻഷൻ ഉറജീം ഇസ്മിള്ളി റഹിമൻ റഹീം അലഹമുല്ലാഹിറബി ആലമീൻ വസ്ലാത്തു വസ്സലാമല അഷ്റഫിൽ മുർസലീൻ വാലാ അലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അസ്ലാം അലൈക്കും വർഹമത്തല്ലബിയാമ്പയിനോടനുബന്ധിച്ച് മഹാനായ റസൂൽ കരീം സല അലൈ വല്ല തങ്ങളുടെ രീതി അവിടുത്തെ ഭക്ഷണങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായ ഒരു വിവരണം ഇൻഷാല്ല നമുക്ക് നടത്തണം അള്ളാഹു സുബാനോത്ഥായ അതൊക്കെ പഠിക്കാനും ജീവിതത്തിൽ നമുക്ക് പകർത്താനും തൂഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതൊരു കാര്യത്തിലും മഹാനായ റസൂൽ കലീം സലഹ്ഹ് അലൈവി വല്ലാമത്തങ്ങൾ മാതൃകയായിരുന്നു എന്നതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിലും കൃത്യമായ ഹദീസുകളും കൃത്യമായ ജീവിത രീതിയും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനാ ആറസുൽ കരീം സലഹദ് അലി സലമ തങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി വന്നിരിക്കുമ്പോൾ എപ്രകാരമാണ് അവിടെ വന്നിരിക്കാറുള്ളതെന്നും എങ്ങനെയൊക്കെയായിരുന്നു അവിടെ ഇരിക്കാറുള്ളത് എന്നും എന്തൊക്കെയാണ് കഴിക്കാറുള്ളത് എന്നും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് വിശകലനം ചെയ്യുമ്പോൾ മഹാനാ റസൂൽ കരീം സലഹാഹു അലി സലമ തങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറായി വരുമ്പോൾ രണ്ട് കൈകളും വൃത്തിയാക്കിയ വൃത്തിയാക്കിയിട്ടായിരുന്നു മഹാനായ റസൂൽ കരീം സലഹ്ഹലി സ്വലമ തങ്ങള് ഭക്ഷണം കഴിക്കാൻ വരു വേണ്ടി വരാറുള്ളത് മുത്തർ സുലി സലിസ്വലമാ തങ്ങൾ ഇരു കൈകളും വൃത്തിയാക്കാൻ നമ്മളെ പഠിപ്പിക്കുകയും അത് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം ഇന്ന് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ നിലക്കും നമുക്ക് കിട്ടിയ നിർദ്ദേശങ്ങളനുസരിച്ച് കൈകളൊക്കെ വൃത്തിയാക്കാനും അതുപോലെ തന്നെ വ്യക്തിശുദ്ധിയും കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു ഇതൊക്കെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ റസൂൽ കരീം സലഹ് അലൈഹി സ്വലാമ തങ്ങൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ് എന്നാൽ കൃത്യമായി റസൂൽ അള്ളാഹി സല അലിസ്വലാമ തങ്ങൾ പഠിപ്പിക്കുന്നത് ഇരു കൈകളും നമ്മൾ വൃത്തിയാക്കണം എന്നു എന്നു തന്നെയാണ് ഒരു കൈ മാത്രമല്ല ഇരു കൈകളും കൃത്യമായി നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി മഹാനായ റസൂൽ കരീം തങ്ങൾ പഠിപ്പിക്കുന്നു നമ്മൾ ഭക്ഷണം കഴിക്കാൻ വലത് കൈയാണ് ഉപയോഗിക്കുന്നത് എങ്കിലും ഇടത് കൈ കൂടി അതിന് സഹായം ആകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ രണ്ട് കൈകളും വൃത്തിയാക്കാനാണ് മഹാനായ റസൂൽ കരീം സല അലിസ്ലാമാങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെ റസൂൽ അല്ലാസു വലാമത്തങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി വരുമ്പോൾ മഹതിയായ ആയിഷ ബിബി റസിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മഹാനായ റസൂൽ കരീം സലു അലി സ്വലാത്തങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉലൂ ചെയ്യുകയും അതുപോലെ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ ഇരു കൈകളും വൃത്തിയാക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിലൂടെ മഹതിയായ ഐഷ ബി വി റതില്ലാഹ്നെ നമ്മൾ പഠിപ്പിക്കുകയാണ് അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അവിടുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അവിടുത്തെ കൈവിരലുകളൊക്കെ ഊമ്പാർ അത് പതിവുണ്ടായിരുന്നു അഥവാ നാവ് കൊണ്ട് കൈവിരലിലുണ്ടാകുന്ന ഭക്ഷണങ്ങൾ മുത്രസുല്ലാഹ്ലമാറ്റങ്ങൾ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന പോലെയല്ല മൂന്ന് വിരലുകൊണ്ട് വിരലുകൾ കൊണ്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത് ആ വിരലുകളൊക്കെ ഊമ്പി വൃത്തിയാക്കുകയും ശേഷം കൈ കഴുകുകയും പല ഹദീസുകളിലും കാണാം മുത്തർ സുലഹി സല അഹ് സ്വലാ തങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പല്ല് എന്നാണ് അഥവാ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലിലുണ്ടാകുമ്പം അതിൻ്റെ ദുർഗന്ധം മറ്റൊരാൾക്കുണ്ടാകാൻ പാടില്ല എന്ന് അത്രത്തോളം ചിന്തിച്ചിരുന്നു മഹാനായ അറസ്സുൽ കരീം സുലഹ് അലി സ്വലാ തങ്ങൾ എന്നുള്ളതാണ് മഹാനായ അനസ്ര അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളൊക്കെ കാണാം മഹാനായ റസൂൽ റസൂർ കലിം അലൈഹി അലൈസ് വസ്ലാമാത്തങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വിരലുകൾ മൂന്ന് തവണ ഊമ്പാറുണ്ടായിരുന്നു നാവുകൊണ്ട് ആ ഒരു വിരളുകളെ വൃത്തിയാക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുക ഇനി മുത്തം റസൂർ അള്ളഹി തങ്ങളുടെ ആ ഭക്ഷണത്തിന് വേണ്ടി വന്ന് ഇരിക്കുന്ന രൂപം റസൂലി സ്വല അഹുസ്വലാത്തങ്ങൾ നമ്മളൊക്കെ ഇരിക്കുന്നതുപോലെ കസേരകളിലോ ടേബിളുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സൗകര്യപ്രദമായ സ്ഥലത്തോ ആയിരുന്നില്ല മുത്തറസ്വല്ലാഹി സാഹി വലാ മാത്തങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കസേരകളിൽ ഇരുന്നു കൊണ്ട് മുത്തറസുലാഹി സാഹി വലാത്തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും പിന്നെ റസൂൽ അല്ലാഹി സുലായു വസ്ലമാത്തങ്ങൾ എങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത് അവരിന്ന് ഇരുന്ന രൂപം എങ്ങനെയായിരുന്നു അവിടുന്ന് നിലത്തായിരുന്നു ഇരുന്നു ഇരുന്നത് എന്നുള്ളതാണ് നിലത്ത് തന്നെ ഒരു സുപ്ര നമ്മൾ സുഫ്ര എന്നത് അറബി വാക്കാണ് ആ ഒരു സുപ്ര ആ ഒരു സുപ്രയിരുന്നത് കൊണ്ടായിരുന്നു അതുതന്നെ തന്നെ കാല് ഒരു കാൽ പള്ളിയിലേക്ക് ചേർത്ത് വെക്കുകയും മറ്റേക്കാൾ നാട്ടിവെച്ചു കൊണ്ട് കണ്ടാൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോകും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോകണം എന്ന ഒരു രീതിയിലായിരുന്നു മഹാനായ റസൂൽ കരീം സല്ലു അലൈവലമാത്തങ്ങൾ ഇരിക്കാറുണ്ടായിരുന്നത് ഒരാസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ ഒരാസ്വദിച്ച് ഭക്ഷണം കഴിക്കേണ്ട ഒരു രൂപത്തിലല്ല മഹാനായ റസൂൽ കരീം സല അലൈഹി വല്ലാ തങ്ങൾ ഇരുന്നിരുന്നത് മറിച്ച് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോകാനുള്ള ആ ഒരു രീതിയിലാണ് മഹാനായ റസൂൽ കരീം അലൈഹി സല അലൈവലമാങ്ങൾ ഇരുന്നിരുന്നത് എന്ന് നമുക്ക് ഹദീസുകൾക്ക് കാണാം മഹാനായ റസൂൽ കരീം സല്ലു അലൈവലാ മാത്തങ്ങള് ചാരിയിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയോ ചാരിയിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെ വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാനായ അബൂഹുറയാ റയുള്ളാഹൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മഹാനാ റസൂൽ കരീം സല അഹു തങ്ങൾ പറയുന്നുണ്ട് ഞാൻ ചാരിയിരുന്നു കൊണ്ട് ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പം അലൈഹി സല തങ്ങൾ നൽകിയ ആ ഒരു പാഠം നമ്മൾ പഠിക്കേണ്ടതുണ്ട് മഹാനാ റസൂൽ കരീം അലൈഹി സല തങ്ങൾ അവിടുത്തെ മൂന്ന് വിരലുകൾ കൊണ്ടാണ് ഭക്ഷണം കഴിച്ചതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മഹാനായ ഇമാം നബി റഹ്മഹുല്ല മഹാനവർ പറയുന്നുണ്ട് ഒരാൾ മൂന്ന് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അതിൽ വറക്കത്തുണ്ട് മാത്രവുമല്ല അത് സുന്നത്തുമാണ് എന്നാൽ മുത്തറസുലഹി തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത് ആ ഒരു മൂന്ന് വിരലുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈവിരലുകൾ കൃത്യമായി വൃത്തിയാക്കുകയും ചെയ്യാൻ അഥവാ ഭക്ഷണങ്ങൾ വേസ്റ്റാക്കാതെ കഴുകിക്കളയാതെ അതൊക്കെ കൃത്യമായി നമ്മുടെ വയറുകളിലേക്ക് തന്നെ എത്തണം അഥവാ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് മുത്തർസൂൽ അള്ളാഹി സലാഹി തങ്ങൾ പഠിപ്പിക്കുന്നത് ഏതൊരു ഭക്ഷണത്തിലാണ് ബർക്കത്ത് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഒരു ഭക്ഷണവും നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് മഹാനായ റസൂൽ കരീം സലാഹ്ഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നു മാത്രവുമല്ല മുത്ത മഹാനായ ഇമാം നബീ റഹ്മാല്ല പറയുന്നത് ഈ മൂന്ന് വിരലുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിൽ ബർക്കത്തുണ്ട് എന്നാൽ അഞ്ച് വിരലുകൊണ്ട് ഒരാൾ കയ്യിൽ അഞ്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഭക്ഷണം കഴിച്ചാൽ അത് അത്യാഗ്രഹിയുടെ ഒരു അടയാളമായിട്ടാണ് മഹാന്മാർ രേഖപ്പെടുത്തപ്പെട്ടത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് റസൂള്ളാഹി സലം തങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി വരുമ്പോൾ അവിടുന്ന് റസൂള്ള ഒരുങ്ങി വന്ന് തയ്യാറായി ഇരിക്കുന്ന രൂപമാണെങ്കിൽ ഇനി റസൂലുള്ള എന്താണ് ഭക്ഷണം കഴിച്ചിരുന്നത് റസൂലുള്ള ജീവിതത്തിൽ കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായി നമുക്കത് അളന്നു മുറിച്ച് പറയാൻ കഴിയില്ല കാരണം റസൂർ അള്ളി വഹ്സലമ തങ്ങളെ കുറിച്ചുള്ള ഭക്ഷണ രീതിയെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എങ്കിലും അത് ഇന്ന ഭക്ഷണം തന്നെ കൂടുതൽ ദിവസങ്ങൾ കഴിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയില്ല കാരണം അവിടുന്ന് എന്താണോ ലഭിച്ചത് അത് കഴിക്കുന്ന ഒരു രീതിയായിരുന്നു മഹാനായ റസൂർ കരീം സല അലൈവ് സലമ്മ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് മഹാനായ അബൂ ഹറിയറല്ലാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മഹാനായ റസൂൽ കലീം സലാ അലൈഹി തങ്ങൾക്ക് എന്താണോ ഭക്ഷണം നൽകപ്പെട്ടത് ആ ഒരു ഭക്ഷണം റസൂൽ അല്ലാ കഴിക്കും മാ ആബ് റസൂള്ളാഹി അലൈഹി അലൈവല് ഒരു ഹദീസിൽ കാണാം മുത്തർ റസൂൽ അല്ലാഹി അലൈഹി അലി തങ്ങൾ ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിരുന്നില്ല അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് കഴിക്കുകയും ഇഷ്ടപ്പെടാത്ത ഭക്ഷണം റസൂൽ അലൈഹി സലു തങ്ങൾ കഴിക്കാതെ അത് മാറ്റി നിർത്തുകയും ചെയ്തു എന്നതല്ലാതെ ഒരു ഭക്ഷണത്തെയും കുറ്റം പറയാറുണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് വലിയൊരു പാഠമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഭക്ഷണത്തെ കുറ്റം പറയുകയും ഭക്ഷങ്ങൾ ഉപേക്ഷിക്കുകയും ഭക്ഷണങ്ങൾ അമിതമായി ദ്രവ്യം നടത്തുകയും ചെയ്യുമ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കുകയും പഠിക്കേണ്ടതുണ്ട് മുത്തറസുലാഹി സാഹിസ്വലമാങ്ങൾ ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിരുന്നില്ല അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കഴിക്കും ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്യുമെന്ന് മഹാനായ അബൂ ഹുറാൻ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ റസൂൽ ഇന്ന ഭക്ഷണം കഴിച്ചു എന്ന് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും പല ഭക്ഷണങ്ങളും സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചിരുന്നു എന്നുള്ളതാണ് മഹാനായ മഹദിയായ ആയിഷ ബി വർഗി അള്ളാഹിന്റെ റിപ്പോർട്ട് ഈ നദിൽ കാണാം മഹാനായ റസൂൽ കരീം കലീം സലഹ് അലി വല്ലാമത്തങ്ങൾ വഫാത്താകുന്നത് വരെ ഗോതമ്പിനാലുള്ള അല്ലെങ്കിൽ ബാർലിയുടെ റൊട്ടി കൊണ്ട് രണ്ട് ദിവസം തുടർച്ചയായി വയറ് നിറച്ചില്ല എന്ന ഹദീസിൽ കാണാം ഈ ഒരു ഹദീസ് മാത്രം നമ്മൾ വിശകലനം ചെയ്യുമ്പം റസൂൽ അല്ലാഹി സലഹ് അലി വലാമത്തങ്ങൾ ജീവിതത്തിൽ കഴിച്ചിരുന്ന ഭക്ഷണം എന്തായിരുന്നു എന്നും റസൂൽ അല്ലാഹി സലി വല്ലാമത്തങ്ങൾക്ക് ജീവിതത്തിലുണ്ടായിരുന്ന ലഭിച്ചിരുന്ന ഭക്ഷണം ഏതായിരുന്നുവെന്നും ആ ഭക്ഷണത്തിൻ്റെ ലളിതമായ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായി പറയാൻ കഴിയും മാത്രവുമല്ല ചില ഹദീസുകളിൽ കാണാം മഹാനായ റസൂർ അലുഖി വസ്ലാത്തങ്ങൾ പറയുന്നുണ്ട് ഈ ബാർലിയുടെ റൊട്ടിയേക്കാൾ മുന്തിയ മറ്റൊരു ഭക്ഷണം മുത്തറസൂർ അല്ലാഹി സലഹ്ലി തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുത്തറസൂർ അള്ളാഹി സലാ തങ്ങൾ കഴിച്ച ഭക്ഷണത്തിൽ ഏറ്റവും നല്ലത് ഏറ്റവും വലിയത് എന്ന് മുത്തറസൂർ അല്ല വിശേഷിപ്പിച്ച ഒന്നാണ് മുന്തിയ ഭക്ഷണമെന്ന് വിശേഷിപ്പിച്ച ഒന്നാണ് ബാർലിയുടെ റൊട്ടി ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഈ ഒരു ഹദീസ് മാത്രം നമ്മൾ ചർച്ച ചെയ്യുമ്പം റസൂള്ളാഹി സലഹ് അലൈ വല്ലമാ തങ്ങള് കഴിച്ച ഭക്ഷണത്തിൽ ഏറ്റവും മുന്തിയത് ഒരു ബാർലികട റൊട്ടിയാണെങ്കിൽ നമ്മളൊക്കെ ഇന്ന് ഭക്ഷണ ഭക്ഷണത്തളികകൾ കൊണ്ടുവെക്കുന്ന അല്ലെങ്കിൽ ടേബിളിൽ കൊണ്ടുവെക്കുന്ന ഭക്ഷണങ്ങളുടെ വിഭവങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നമുക്ക് എണ്ണിത്തട്ടപ്പെടുത്താൻ കഴിയില്ല എവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് റസൂറുള്ളാഹി സ്വലമാത്തങ്ങളുടെ ലളിതമായ ജീവിതം ഏതൊരു രീതിയിലും ഏതൊരു വിഷയത്തിലും റസൂറുല്ലാഹിയുടെ ലളിതമായ ജീവിതം നമുക്ക് പാഠമാണെന്നതുപോലെ തന്നെ ഈ ഒരു ഭക്ഷണത്തിൻ്റെ രീതിയിലും നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും നമുക്ക് വലിയൊരു പാഠം മഹാനായ റസൂൽ കലീം സിസ്ലം മത്തങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ജീവിത രീതി നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം പലപ്പോഴും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്നൊരവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒരുപാട് ഭക്ഷണങ്ങൾ പാഴാക്കുകയും ഭക്ഷണങ്ങൾ നഷ്ടപ്പെടുത്തുകയും കൃത്യമായ ഒരു അജണ്ടയില്ലാതെ ഒരുപാട് സമയങ്ങളിൽ പല സമയങ്ങളിലായി പലതും വാരി വലിച്ചു തിന്നുകയും ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കണം മുത്തറ സുലു അല്ലാഹി സലഹ് അലൈവ് സ്വലമാ തങ്ങൾ പലപ്പോഴും ഭക്ഷണം കിട്ടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ മരുഭൂമിയിലൂടെ നടക്കുന്നതായി സഹാബത്തിൻ്റെ മുന്നിൽപ്പെട്ട ദൃശ്യങ്ങൾ പലപ്പോഴും ഹദീസുകൾ കാണാൻ കഴിയും പലപ്പോഴും രാത്രി കാലങ്ങളിൽ മഹദീ ആയിഷ അബി വീറിയാഹിനൊക്കെ പറയുന്നുണ്ട് പലപ്പോഴും രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ വീടുകളിൽ ഒന്നും കിട്ടാതെ വയറ് ഒട്ടിയവരായ നിലയിൽ വയറ് ചേർത്ത് വെച്ചുകൊണ്ട് വയറ് ഇങ്ങനെ വിശാലമായി കിടക്കുമ്പോൾ വേദനയാകും വിശപ്പ് വളരെ പ്രയാസമാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ ശരീരത്തിലേക്ക് അമർത്തി വെച്ച് കാലുകൊണ്ട് അമർത്തി വെച്ചുകൊണ്ട് ആ കുടുംബം മുത്ത റസൂർ അള്ളാഹി സ്വലി സ്വലാത്തങ്ങളുടെ കുടുംബം കിടന്നുറങ്ങിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രക്കും വളരെ ലളിതമായ ഒരു ജീവിതമാണ് റസൂലി സ്വലാത്തങ്ങളുടെ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണ രീതിയും ബാർലി തന്നെ പലപ്പോഴും ഉപയോഗിച്ചിരുന്നതിനെ കുറിച്ച് നമുക്ക് കാണാം മുത്തർ സുലഹി സലിസ്ലമാ തങ്ങളുടെ വീട്ടിൽ ഈ ബാർലി പൊടിച്ചെടുത്ത വെളുത്ത പൊടിയോ അല്ലെങ്കിൽ അത് അരിച്ചെടുക്കുന്ന ഒരു അരിപ്പയോ കാണാറുണ്ടായിരുന്നില്ല അഥവാ അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു പൊടിച്ചെടുത്ത അല്ലെങ്കിൽ ആ ഒരു പൊടി അത് ഊതിപ്പറപ്പിച്ചു സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം അത് ഊതിപ്പറപ്പിച്ചുകൊണ്ട് അതിൽ നിന്നുണ്ടാക്കുന്ന പരുപരുത്ത ആ ഒരു റൊട്ടിയായിരുന്നു മഹാനായ റസൂൽ കരീം സല അലൈ വല്ല തങ്ങള് കഴിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപൂർവമായിട്ട് പല ഭക്ഷണങ്ങളും ആട്ടിറച്ചി റസൂല്ലാക്ക് ഇഷ്ടപ്പെട്ടതാണ് ആട്ടറച്ച് തന്നെ ചുട്ടെടുത്തത് വളരെ ഇഷ്ടമായിരുന്നു മഹാനാ റസൂൽ കരീം സല അലൈഹി വലാ മാത്തങ്ങൾക്ക് അപ്പം ഇതൊക്കെ വളരെ അപൂർവമായിട്ടാണ് മാംസങ്ങളും അതുപോലെ തന്നെ മറ്റു ഭക്ഷണങ്ങളൊക്കെ അപൂർവ്വമായിട്ടാണ് റസൂൽ അല്ലാഹി സ്വലാത്തങ്ങൾ കഴിച്ചത് കൂടുതലും ഈത്തപ്പഴങ്ങളും അതുപോലെ തന്നെ ഉണക്കറൊട്ടിയും അതും കൃത്യമായി എല്ലാ ദിവസവും കിട്ടിയിരുന്നില്ല എന്ന് ഹദീസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്നാൽ റസൂൽ ഇവസ്വല മാത്തങ്ങൾ ഉപയോഗിച്ച കറികളോ ആ ഒരു കറിയെക്കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് മുത്തറസുൽ അഹായി അല്ലാമ തങ്ങൾക്ക് പലപ്പോഴും കറികൾ ഉണ്ടായിരുന്നില്ല ഈ ഒരു പത്തിരി ഈ ഒരു പത്തിരി കഴിക്കാൻ ഈ പത്തിരിയുടെ ഉള്ളിൽ ഈത്തപ്പഴം വെച്ചുകൊണ്ട് അത് രണ്ടും ചുരുട്ടിപ്പിടിച്ച് മുത്തറസ്സുല്ലാഹി സാഹിസമ കഴിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അത് എത്രത്തോളം കോമ്പിനേഷൻ ഉണ്ട് നമ്മൾ ചരിത്രം നമുക്ക് പഠിച്ചാൽ തിരികും ഒരു പത്തിരിയും ഒരു ഒണക്കപ്പത്തിരിയും അതുപോലെ തന്നെ ഒരു ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു കാരക്കയും കൂട്ടി കഴിക്കുമ്പോൾ അത് ഇത്രത്തോളം കോമ്പിനേഷൻ ഉണ്ടാകും ഒന്നും ഉണ്ടാകൂല അതുപോലെ തന്നെ മറ്റേ അസിൽ കാണാം മുത്തർ സസൂല അല്ലാസാമ തങ്ങൾ പലപ്പോഴും വീടുകളിൽ ചെന്ന് എന്താണ് കറിയുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് സുർഖ ഉണ്ട് എന്ന് പറഞ്ഞപ്പം സുർഖ എത്ര നല്ല കറിയാണ് എന്ന് മഹാനായ റസൂൽ കരീം സല അലി സ്വലാ തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് ആ തിൽ കാണാൻ കഴിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈയൊരു റസൂൽ അള്ളഹി തങ്ങളുടെ ആ ഒരു ഭക്ഷണ രീതി അഥവാ ഒരു പത്തിരി ഒരു സുർക്കയിൽ മുക്കി തിന്നുമ്പോഴുണ്ടാകുന്ന ആ ഒരു അവസ്ഥ അത് വലിയ ഒരു കറിയായിട്ടാണ് മഹാനായ റസൂൽ കരീം സല അലി തങ്ങൾ എണ്ണിയതെങ്കിൽ അവിടുത്തെ ആ ഒരു കറിയും ഇന്ന് നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണവും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുമ്പോഴാണ് റസൂൽ അള്ളാഹി അലഹി തങ്ങളുടെ ആ ഒരു ലളിത ജീവിതം നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ഇവിടെയൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട് മഹാന അനസ്റയുല്ലാഹനു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മഹാന റസൂർ കലീം സല അലി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊന്നായിരുന്നു ചുരങ്ങ എന്നുള്ളത് അസുലി തങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു അനസ്റയുല്ലാഹനു റസോലുള്ള ഒപ്പം ഇരിക്കുമ്പം അവർ ഒരു കൂട്ടത്തിൽ ചുരങ്ങയുണ്ടെങ്കിൽ അത് വേർ ട്ത്ത് എടുത്ത് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊടുക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ റസൂലുള്ള കഴിച്ചിരുന്ന മറ്റൊരു ഭക്ഷണമാണ് ഒട്ടകമാംസം അതുപോലുള്ളതൊക്കെ മാംസ വസ്തുക്കളൊക്കെ റസൂലുള്ള കഴിക്കാറുണ്ട് അപൂർവമായി കോഴി ഇറച്ചിയും അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചതായി ഹദീസുകൾ കാണാൻ കഴിയും ഇതൊക്കെ വളരെ അപൂർവമാണ് പക്ഷേ കൃത്യമായ റസൂലുള്ള കഴിച്ചിരുന്ന ഭക്ഷണം ഇന്നതാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും റസൂലുള്ളാഹി ഉണക്ക അഥവാ ഉണങ്ങി കിടക്കുന്ന പത്തിരി ഗോതമ്പിൻ്റെ കൃത്യമായ പൊടി കൊണ്ടുണ്ടാക്കി അതല്ലാത്ത ആ ഒരു മാവിൽ നിന്ന് അത് കുഴച്ചെടുത്ത ഒരു മാവിൽ നിന്നുള്ള ഭക്ഷണമായിരുന്നു റസൂർ അള്ളി വസ്സലാമാങ്ങൾ കഴിച്ച അതും കൃത്യമായി രണ്ട് ദിവസം തുടർച്ചയായി കഴിക്കാൻ ലഭിച്ചില്ല എന്ന് മഹതി ഐഷാ ബി വറീഹനെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പാനീയം മഹാന റസൂൽ അലൈഹി സലി വസ്ലാത്തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാനീയമായിരുന്നു മധുര പാനീയങ്ങൾ മധുരം റസൂലി അലി വസ്ലാത്തമുക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇങ്ങനെ നമ്മുടെ ജീ റസൂൽ അല്ലാ സാസ്ലാമുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടുന്ന് ഭക്ഷണങ്ങൾ വളരെ ലളിതമായൊരു ഭക്ഷണമായിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം മഹാന റസൂൽ കലീം സല വല്ലാത്തകൾ പഠി പഠി പഠിപ്പിക്കുന്നത് ഭക്ഷണങ്ങള് പാകം ചെയ്യുമ്പം നമ്മുടെ വീട്ടിൻ്റെ അയൽപക്കങ്ങളിലും അതുപോലെ തന്നെ നം പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കും അത് സ്വതക്ക ചെയ്യുന്നൊരു പതിവ് റസൂൽ അല്ലാസലാ തങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റസൂൽ അല്ലാൻ്റെ വീട്ടിലുണ്ടാക്കിയിരുന്ന എത്രയും ലഘുവായ ഭക്ഷണങ്ങൾ ആണെങ്കിൽ പോലും ഒരാളെയെങ്കിലും റസൂല കിട്ടിയിരുന്നെങ്കിൽ ആ ഭക്ഷണം അയാൾ കൊടുക്കും അവിടെ വീട്ടിൽ പെട്ടി ഇരിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം റസൂൽ അല്ലാസല മാതങ്ങൾക്കുണ്ട് ഇങ്ങനെയൊക്കെ നോക്കുമ്പം ഒരുപാട് പാഠങ്ങൾ മഹാന റസൂൽ കരീം അലൈഹി അലി വല്ലാമത്തങ്ങൾ നമുക്ക് ഈ ഒരു ഭക്ഷണത്തിലൂടെ റസൂൽ അല്ലാസലാ തങ്ങളുടെ എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും നമുക്ക് പാഠങ്ങൾ നൽകിയതുപോലെ തന്നെ ഈ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും പാനീയങ്ങളുടെ കാര്യത്തിലും കൃത്യമായ ഒരു പാഠം നമുക്ക് നൽകുന്നുണ്ട് ആ ഒരു ലളിതമായ ജീവിതം നമ്മളും പകർത്തണം അള്ളാഹു സുബ്ബഹാനത്ത് നമുക്ക് തോഫികമാർ ഇറകട്ടെ അസ്സാ അലൈക്കും വരഹമത്തുള്ള